ഇന്നലെ ഇന്നുമായിട്ട് വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ കാണുന്നത് ജനരോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ആന ഇറങ്ങി ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു, മൃഗങ്ങളെയും മനുഷ്യനെയും പുലി പിടിക്കുന്നു. ആകെ മൊത്തത്തിലൊരു മാൻ വേഴ്സസ് വൈൽഡ്, അതാണ് അവരുടെ ഒരു അവസ്ഥ. വർഷങ്ങളായിട്ട് അവരുടെ ഒരു അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഫോറസ്റ്റ് മിനിസ്റ്ററാണ് ഏറ്റവും വലിയ കോമഡി കൂട്ടത്തിൽ. ചെങ്ങായി ഇത്രയൊക്കെ അവിടെ വയനാട് പുൽപ്പള്ളി ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് ജനങ്ങൾ നടത്തിയിട്ടും മൂപ്പര് ഒരു ഡേറ്റൊക്കെ വെച്ച് 20-ാം തീയതി ഒക്കെ പോവുക, സർവകക്ഷി യോഗം വിളിക്കുക, മുഖ്യമന്ത്രിനോട് ചോദിക്കണം, ഫോറസ്റ്റ് മിനിസ്റ്ററോട് ചോദിക്കാനുള്ളത് ഇത്രയും ഉള്ളുപ്പുണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക്? നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ആളുകൾ ഇത്രത്തോളം രോഷാകുലമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ജനങ്ങളല്ലേ, മൃഗങ്ങളുമായിട്ട്, അത് വന്യമൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണല്ലോ അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതാണല്ലോ താൻ പറയേണ്ടത്? പറ്റില്ലെങ്കിൽ പണി നിർത്തിപ്പോണമേ. കണ്ടാലേ അറിയാം, സോറി ടു സേ ദിസ്, വയ്യ, വൈക്കിങ്ങി ഇട്ടിട്ട് പോകണം, അതാ നല്ലത്. വൈക്കിനെ പണിക്ക് വെക്കണം, കഷ്ടമാണ്. ഇത്രയും ജനങ്ങൾ പ്രൊട്ടിങ്ങി ഉറപ്പാ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത ജനങ്ങളെ മൊത്തം മറ്റേ ഇതാണെന്ന് പറയും, മാവോയിസ്റ്റാണെന്ന് പറയും, ചിലപ്പോൾ അതും പറയും. നമ്മളെ വകുപ്പൊക്കെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവന്മാരെ ഇന്നൊക്കെ അത്ര പ്രതീക്ഷിച്ചാൽ മതി, ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാണെങ്കിലും വനംവകുപ്പ് മന്ത്രിയുടെ സംസാരത്തിലേക്കൊന്ന് പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. വന്യജീവികൾ സ്വാഭാവികമായി വനത്തിൻ്റെ ഭാഗമാണല്ലോ, അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് കയറ്റാൻ പറ്റും. ഓ എന്തല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനം വകുപ്പിനല്ലേ പ്രതിക്കൂട്ട്? വനം വകുപ്പ് അല്ലാതെ പിന്നെ പെൻഷൻ കാശ് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയ ഒരു സ്ത്രീയെ പിടിച്ചിട്ട് കുറ്റം പറയാൻ പറ്റുമോ? കഷ്ടം. അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഗവൺമെൻറ്റിൻ്റെ ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഫലപ്രദമായ നടപടികളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു, ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വീണ്ടും ചർച്ച ചെയ്തതിനാണ് ഒരു 3-അംഗ മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചു. ആ സമിതി എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ച് 20-ാം തീയതി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 20-ാം തീയതി സന്ദർശിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, കാട്ടിൽ ആനേന്റെയും പുലിന്റെയും കാട്ടുപോത്തിന് ചെവി പോയിട്ട് പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾ യോഗം വെച്ചിട്ട് ഞങ്ങൾ ഇന്ന ഇന്ന തീരുമാനങ്ങൾ എടുത്തേ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടുന്ന നാട്ടിലേക്ക് ഇറങ്ങരുതേന്ന്. അല്ലേ, മൃഗങ്ങൾ കാട്ടുന്ന ഇങ്ങോട്ട് നാട്ടിലിറങ്ങി ആളെ കൊല്ലണേന്, ഞാൻ പറയുമ്പോൾ മൃഗങ്ങൾ ഒരു കുറ്റവും പറയാനില്ല, കാരണം അവങ്ങൾ അവർ പാവങ്ങളായിട്ട്, ഞങ്ങൾക്ക് കാട്ടിൽ വെള്ളമില്ല, കാട് മൊത്തം വരണ്ട് പറ്റി കിടക്കുമ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്നില്ല, പിന്നെ വെള്ളം കിട്ടുന്നിടത്ത് ഇറങ്ങി വരും, നാട്ടിലെ ചൂട് സഹിക്കാൻ വയ്യ, കാട്ടിലെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? കുറ്റം പറയുമ്പോൾ തന്നെയും തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറയൂ, അതിന് 4 പൗരപ്രമുഖരെയും വ്യാവസായിക പ്രമുഖരെയും ഇവരെ വിളിച്ചിട്ടാണോ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം? ആ പ്രൊട്ടസ്റ്റ് ചെയ്ത് നാട്ടുകാരെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങളാണ് താൻ ചോദിക്കേണ്ടത്? തന്നെ കൊണ്ടൊന്നും പറ്റില്ല, കൂട്ടിയാ കൂടില്ല. നല്ല നല്ല എന്താ പറയാ, യങ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചു നിർത്തണേ, ഇവരെ തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒളിച്ചോടും. ഇത് ഒളിച്ചോട്ടമാണ്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഫെയിലിയർ. ആ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ആ മരിച്ച അവരുടെ വീട്ടിലോ ആരോട് പറയാ, വോട്ട് ചോദിക്കാൻ ഇരുന്ന് വിളിച്ച് കയറി ചെല്ലും. അതിനിടയിൽ വനം വകുപ്പ് മന്ത്രി പ്രത്യേകമായി അവിടെ ചെന്ന് പുതിയ കാര്യങ്ങൾ എന്തെല്ലാം പറയണ്ട, നമ്മൾ കൂട്ടായെടുത്ത തീരുമാനം, ആ തീരുമാനം അവരെ അറിയിച്ച് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതും കേട്ട് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാനാണ്. അപ്പോൾ 2 തട്ടിലായിട്ടാണ് അവിടെ യോഗം ചേരുന്നത്. 1 രാഷ്ട്രീയ പാർട്ടിയുടെ സർവകക്ഷി യോഗം, 2 പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുടെ യോഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ യോഗം. കാരണം അവരിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ് ഉചിതമെന്ന് കരുതുന്നു. ആ നടപടികളിലാണ് ഇപ്പോൾ വനം മന്ത്രിയും ഗവൺമെൻറ്റും വ്യാപൃതരായിരിക്കുന്നത്. എന്നാൽ അതാത് സമയം ഓരോ മണിക്കൂർ കൂടുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത്
ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. മറ്റേത് പ്രതിഷേധത്തിൽ ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCF വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ പ്രത്യേകമാണ് വെക്കണ്ടേ? മൂന്ന് സംസ്ഥാനങ്ങളുമായി കോർഡിനേഷൻ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ അങ്ങനെ വേണ്ടേ? അപ്പോൾ ഒന്ന് മാത്രം എടുത്ത് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല, അതുകൊണ്ട് പ്രശ്നം പരിഹരി, ഇതൊരു സമഗ്രതമായ ഒരു 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 പാക്കേജായി മുമ്പിൽ വരുമ്പോൾ, ആ പാക്കേജ് ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്നുകൊണ്ട് മാത്രം ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് കരുതുന്നു ഞാൻ. ഞാൻ കരുതുന്നുണ്ട് ഒന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക. പിടിപ്പ് കെട്ട മന്ത്രിനെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് കഴിഞ്ഞ് പ്രശ്നത്തിന് പരിഹാരമാവും. അവിടെ നാല് ചർച്ചകൾ വെച്ച് ആ ചർച്ചയിൽ നിന്ന് വരുന്ന ഒരു ഉരുൾത്തിരിഞ്ഞു വരുന്ന ശരിയാകുമോ ശരിയാകില്ലേ എന്നുള്ള മാനദണ്ഡങ്ങളും തീരുമാനങ്ങളും നാട്ടുകാരറിയിച്ച് പിന്നെ കാട്ടുപോയിട്ട് ആനേനോടും പുലിനോടും പറഞ്ഞ് ഇനി എത്ര ആള്, ഇനി എത്ര പേരുടെ ജീവൻ, അതാണ് അവിടെ ചോദ്യം. എത്ര പേരുടേത്? പുൽപ്പള്ളി പോയി നോക്ക്, നാട്ടിൽ കേറ്റോ ഇല്ല എന്നുള്ളത് വഴിക്ക് കണ്ടറിയണം. കോശി എന്താണ് അവസ്ഥ? ഇല്ലെങ്കിൽ പിന്നെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് ആൾക്കാരെയും കൊണ്ട് ചെല്ലേണ്ടി വരും. നാട്ടുകാർക്ക് അവിടെ പാർട്ടി ജാതി മതമൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസത്തെ പ്രൊട്ടസ്റ്റ് മന്ത്രി സാറ് കണ്ട് കാണും. പേടിച്ചിട്ടാണ് പോവാത്തെന്നുള്ളത് കൃത്യമായിട്ട് മുഖത്തു നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് രേഷം വേർക്കും അവിടെ പോവാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ അവസാനത്തെ ട്രിക്കൊക്കെ എടുക്കും, ഗവൺമെൻറ് ജോലി, കുറച്ച് ലക്ഷം രൂപ പൈസ, പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നെഞ്ചത്ത് റീത്ത് വെച്ച പോലെ കിറ്റ്. അത് അതിലാണല്ലോ പിടിച്ചു വെക്കുന്നത്. നടക്കും തോന്നുന്നില്ല സാറി. വളരെ വളരെ ശോകമായ അവസ്ഥയാണ്. പിന്നെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഞാനവിടെ പോകണോ? ചർച്ച നടത്തിയാൽ പോരെ? ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ജനങ്ങൾക്ക് അപകടം വന്നു എന്നറിയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായ മന്ത്രി അവിടെ പോയി അവിടെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് കോമൺ സെൻസ് ആണ് മിസ്റ്റർ, കോമൺ സെൻസ്. അതുപോലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മന്ത്രി സ്ഥാനം രാജിവെച്ച് പറ്റണ പണിക്ക് പോകണം. ചേട്ടാ, ഇതുവരെ ഇതിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞു. അവര് കൊടുക്കുന്നത് 10,000 രൂപയാണ്. ഈ ഒരു പശുവിന് ഒരു മാസം പിണ്ണാക്ക് മേടിക്കാൻ കൂടുതൽ പൈസ വേണം. ഇവിടെ പശുവിന് പിണ്ണാക്ക് മേടിക്കാൻ കൂടുതൽ പൈസ വേണം. ഈ സമയം വരെ ഇവിടെ എത്തിയില്ല. എന്തുകൊണ്ടാ വരാത്തെ? എന്തുകൊണ്ടാണ് ഡിഎഫ്ഒ വരാത്തത്? അവരെ കൊല്ലാക്കട ഇതുണ്ട്. ഇവർക്ക് കാട് മാത്രമേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ അവർ കാട്ടിൽ ജീവിച്ചാ മതി. വനം വകുപ്പ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കണ്ട, അവർ കാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാ മതി. കാട്ടി കയറരുത്. കഴിഞ്ഞ ദിവസം അവിടെ പ്രതിഷേധം നടത്തിയ ആളുകളുടെ ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടതും കണ്ടത്. പ്രതിഷേധം അഡ്രസ് ചെയ്യാൻ DFO ഇല്ല, എന്തിന്? സ്ഥലത്തെ കലക്ടർ പോലും വന്നില്ല എന്നാണ് കേട്ടത്. എന്തുകൊണ്ട്? ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജനങ്ങളോട് പറയാനുള്ളത്, ഉദ്യോഗസ്ഥരുടെ നെഞ്ഞത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. മന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങേര് പറയുന്നത് കേൾക്കുന്നില്ലേ? പ്രതിഷേധം പ്രതിഷേധിക്കേണ്ടത് മന്ത്രി ആ ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ്, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനിടയിൽ മറ്റേ എരിതീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഗ്രസ് MLA മാരെല്ലാരും കൂടി വന്നു കൂടിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാട്ടുകാർ കൂക്കി ഊക്കി വിട്ട്. സർക്കാരിനെതിരെയല്ല തിരിയേണ്ടത്, MLA മാർക്കെതിരെയാണോ തിരിയേണ്ടത്? MLA മാർ അവിടെ എന്തിനാണ് പോയത്? ജനങ്ങളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അതിനല്ലല്ലോ പോയത്. അവിടെ ചെന്ന് അതിൻ്റെ ഇടയിൽ കൂടി രാഷ്ട്രീയം കളിക്കാൻ പോയതല്ലേ? ഫോർവേഡായി വന്നൊരു വാട്സപ്പ്
പോസ്റ്റ് ഉണ്ട്. സർക്കാരിനെതിരെ തിരിയുന്നതിന് പകരം എം എൽ എ മാർക്കെതിരെയാണോ തിരിയുന്നത് എന്ന് വയനാട്ടിൽ വന്യജീവി വിഷയത്തിൽ നാട്ടുകാരോട് കാർത്ത് കോൺഗ്രസ് എം എൽ എ മാർ. പിന്നെ ഈ വിഷയത്തിൽ സ്ഥലം എം പി ആയ വയനാടൻ വാഴയ്ക്കെതിരെ തിരിക്കണ്ടേ? ഓ, അപ്പോൾ എല്ലാം സർക്കാരിനെതിരെ തിരിക്കാനാണ് നിങ്ങൾ അവിടെ പോയത് അല്ലേ? അപ്പോൾ എന്തായി, നാട്ടുകാർ കോൺഗ്രസിനെതിരെ തിരിഞ്ഞ് കൂവി പായിപ്പിച്ചല്ലേ? ഉടായ്പ് സിദ്ധിക്കെ. അപ്പോൾ പിന്നെ എം എൽ എ മാരുടെ ജോലി എന്താണ്? ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയോട് അല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? അതാണ് എം എൽ എനോട് പറയാൻ പറ്റില്ല. എം പിയുടെ എം പി എവിടെ? എം പി ഇന്ന് വന്നിട്ടുണ്ട്. വന്ന എം പിക്ക് വയനാടിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ? ഇതേപോലെ വല്ല മരണവും സംഭവിക്കുമ്പോൾ മൂപ്പര് വന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് പോവും. അതിലും കൂടുതൽ മൂപ്പരിക്ക് എന്തറിയാം വയനാടിനെ കുറിച്ചിട്ട്? പിന്നെ ഒരു ആശ്വാസമുണ്ട്, മന്ത്രി തിരിഞ്ഞു നോക്കാത്തോടത്ത് എം പി എത്തി. അങ്ങനെ ആശ്വസിക്കുക ജനങ്ങൾക്ക്, പക്ഷെ അതൊന്നൊരു ആശ്വാസം അല്ലടി. എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കൊണ്ട്? അതായത് കേട്ടോ, ഒരു ആ നാട്ടിലൊരു ആള് പറയുന്നതാണ്, ഈ ജനങ്ങളുടെ ജീവന് പുല്ലുവേലയാ. ഇവിടെ മൃഗങ്ങൾ വരുന്ന അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഫോറസ്റ്റുകാരോട് ഓർഡർ ഇടുന്നു. ഈ താഴെക്കടയിലുള്ള ഫോറസ്റ്റ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എം പി എം പിക്ക് ആക്ച്വലി ഈ ഈ സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് അറിയില്ല. ഏത് ഇത് എങ്ങനെയുള്ള ഒരു പ്രദേശമാണ്, ഇതിൻ്റെ ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കുറ്റക്കാരനല്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നം സാറെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാരല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ എൻ്റെ നാട് ഇനിയൊരു സ്ഥലത്താണുള്ളത്, നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ മണ്ഡലം ഈ ഒരു പ്രദേശത്താണുള്ളത്, ഈ അപകടം നടന്ന ഇങ്ങനെയൊരു സ്ഥലത്താന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിലിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത്. അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ രണ്ട് സൈഡ് മൂന്ന് സൈഡ് ഫോറസ്റ്റാണ്, രണ്ട് സൈഡ് ഫെൻസിങ് ഇല്ലാതെ കിടക്കുന്ന ഏരിയയാണ്, ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല. ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ബയോഡാറ്റ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിലെ എം പിയെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം, ഈ സംസാരിച്ച വ്യക്തി. ശരിക്കും ജനങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരു നാട്ടിലൊരു എം പിയെ നിങ്ങൾ എലക്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ വോട്ട് കുത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഓടിയെത്താനും ആ നാടിനെ കുറിച്ച് അറിയുന്നതുമായിട്ടുള്ളൊരു വ്യക്തി വേണം ശരിക്കും, ഇല്ലേ? അല്ലാതെ എവിടെയോ കൊടുക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഇവിടെ എം പി ആക്കി നിർത്തിയിട്ട് മൂപ്പരെന്തെങ്കിലും ഇതേമാതിരി പ്രശ്നമാകുമ്പോൾ ഓടി കയറി വന്നിട്ട് എന്ത് കാര്യം, എന്ത് കാര്യം? കഷ്ടം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ. നാട്ടുകാർ വോട്ട് കൊടുത്തതിന് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ശരിക്ക് വയനാട്ടിലാണ് ശരിക്ക് ജനങ്ങൾ. അവർ ഇനി വോട്ട് ചെയ്യുമ്പോൾ അവർ നോക്കുകയും ചെയ്യും. പിന്നെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫെൻസിങ് വെക്കാം, അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ഒരു കാടിൻ്റെ ടോട്ടൽ ഒരു മാപ്പ് എടുത്തിട്ട് ആ മാപ്പ് ഫുള്ള് എവിടേക്കാണോ എക്സിറ്റ് പോയിന്റുകൾ ഉള്ളത്, മൃഗങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉള്ള എക്സിറ്റ് പോയിന്റുകൾ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന എക്സിറ്റ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് അവിടെ എന്തൊക്കെ ആവശ്യം വേണം, ഫെൻസിങ് വേണോ, കുഴികൾ കുത്തണോ, അല്ലെങ്കിൽ അവിടെയുള്ള അടിക്കാടുകൾ വെട്ടണോ, ഇല്ല ഇനി വനത്തിൻ്റെ തന്നെ ഡയമെൻഷൻ കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫ്രീ സ്പേസ് വിടുക, ആവശ്യമുള്ള ജനങ്ങളിൽ നിന്ന് പൈസ കൊടുത്ത് ലാൻഡ് അക്വയർ ചെയ്യുക, ഇല്ല അനധികൃതമായിട്ട് കാടിനകത്ത് താമസിക്കുന്ന ഒരു അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ റീലൊക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കാം. എത്ര ഫണ്ട് പാസ്സാകുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. ഇതൊക്കെ എവിടെ ആരും മിണുങ്ങി പോകണു, ആരുടെ പെൻഷൻ പൈസയെ പോകണമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, ആ വ്യക്തിയുടെ മകള് സംസാരിക്കുന്ന അജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മരണപ്പെട്ടു. ആ അജീഷിന്റെ മകള് സംസാരിച്ച ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം കടുവിറങ്ങി, 27 ദിവസം കടുവിറങ്ങിട്ട്, പക്ഷെ ആ കടുവയിൽ ഇതുവരെ ഫോറസ്റ്റ് പിടിച്ചിട്ടില്ല. അറിയോ, എന്റെ ഡാഡിന്റെ ടാക്ടറാണ് കൂട് വെക്കാൻ, ഫോറസ്റ്റുകാർക്ക് ആവശ്യമായ സാധനങ്ങള് എത്തിച്ചു കൊടുക്കാൻ എടുത്ത എന്റെ ഡാഡിന്റെ ടാക്ടറാണ്. അതിനെല്ലാം എന്റെ ഡാഡി സഹായിച്ചു. പിന്നെ എന്തുകൊണ്ട് എന്റെ ഡാഡിക്ക് ഇത് പറ്റി? വയനാട്ടുകാരിൽ മൊത്തമുള്ളൊരു കാര്യമാണ്, വയനാട്ടിലെ മുക്കാലോളം ജനങ്ങളെ ആന, പുലി, അവരെല്ലാം, കടുവ, എല്ലാം, കാട്ടുപോത്ത്, പന്നി, കുരങ്ങ്, എലി, എല്ലാം ശല്യ. എന്റെ ഡാഡി ഒരു കർഷകനാ, നെൽകർഷകനാ എന്റെ ഡാഡി. ഡാഡി കഴിഞ്ഞ കൊല്ലം പയറൊക്കെ വെതച്ചിട്ട് പാതിയോളം എല്ലാം പക്ഷി കൊത്തിക്കൊണ്ട് പോവാ. അറിയോ, എന്റെ ഡാഡിക്ക് സംഭവിച്ച
എന്റെ ഡാഡിക്ക് സംഭവിച്ച കണക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടില്. ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്കറിയാം. ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ന്യൂസ് കാണുന്നതാ, പത്രം വായിക്കുന്നതാ. മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോം വഴി വയനാട്ടിൽ വന്നിട്ടില്ല, വേറെ ഏത് രാജ്യത്ത് വന്നിട്ട് വയനാട്ടിൽ നിന്ന് ഈ ചെറിയ മലയാള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ. ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ. എന്റെ ഡാഡിക്ക് പറ്റിയാണെങ്കിൽ വയനാട്ടിലെ ഓരോ പുരുഷനും സ്ത്രീക്കും എനിക്ക് വാക്ക് വേണം. ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല. കാട്ടിൽ എത്രയോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു ആ കാട്ടാനയ്ക്ക്, വെള്ളമില്ലേ, പിന്നെ എന്തുകൊണ്ട് കാട്ടാൻ ഇവിടെ വന്നു. ഇതുപോലെ ഇപ്പൊ അടുത്ത് ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ പോൾ എന്ന് പറഞ്ഞ ഒരാളെ ആന ആക്രമണത്തിൽ മരിച്ചതാണ്, ആന ആക്രമിച്ച് കൊന്നാണ്. ആ വ്യക്തിയുടെ മകൾ സംസാരിക്കുന്നുണ്ട്. സി, ഇവിടെ ഒരു മെഡിക്കൽ ഫെസിലിറ്റി മര്യാദയ്ക്കില്ല വയനാട്ടിൽ. ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. കറക്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇത്രത്തോളം മാൻ വേഴ്സസ് വൈൽഡ് സിറ്റുവേഷൻ ഉള്ള ഒരു സ്ഥലത്ത് പ്രോപ്പറായുള്ള ട്രീറ്റ്മെൻറ്റ് പോലും ആളുകൾക്ക് കൊടുക്കാൻ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഈ നാട്ടിലെ സിസ്റ്റത്തിന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. സിസ്റ്റം കൊളാപ്സ്ഡ് ആണ്, ഫെയിലിയർ ആണ്. ഞാനൊന്നും പപ്പനെ കണ്ടിട്ടില്ല. വാഹ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പപ്പനെ കണ്ടത്. അതും കൊറേ പ്രാവശ്യം പറഞ്ഞ് അവരൊന്നകത്ത് കയറ്റി കയറ്റിപ്പോ അവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടപ്പുണ്ടായിരുന്നു. നന്നായിട്ട് ഇങ്ങനെ പടപട മെഞ്ചടിക്കുന്ന, എന്തോ പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല. ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. പരിയലിന്റെ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 100 തവണ അവരോട് ചോദിച്ചു എന്താ കുഴപ്പം, എന്താ പറ്റിയത്. അപ്പൊ ആദ്യം പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ടെന്ന്. കുറെ കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു കോഴിക്കോടേക്ക് മാറ്റുന്നു. അത് മാറ്റുമെന്ന് ഞാൻ അറിഞ്ഞത് എന്നെ പലരും വിളിച്ചു പറഞ്ഞു ന്യൂസിലൊക്കെ ഇപ്പൊ തന്നെ കോഴിക്കോട്ടേക്ക് മാറ്റുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അല്ലാതെ അവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു മണിക്ക് അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. 1 മണി അവരെ അവിടെ എന്ത് കാണിക്കുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പൊ വേണ്ട ചികിത്സ അവിടെ കൊടുക്കണ്ടേന്ന് പറഞ്ഞു. വേണ്ട ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ അവസ്ഥ വരത്തുമില്ല. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോകണമായിരുന്നു. അല്ലാണ്ട് അത്രയും നേരം വൈകിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക്. അവിടെ അല്ലാതെ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ. അവിടെ എല്ലാവരും കുറെ പേര് റേസ് ചെയ്തായിരുന്നു അവിടെ വേണ്ട ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അന്ന് കാണിച്ചത് തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാരെങ്കിലും ഒന്ന് കാണിച്ചത് എന്നെ വരെ ഓടിച്ചു നിർത്തുമായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ ഒരാളോട് ചൂടാവും ചെയ്തു. എന്റെ അച്ഛനെ എനിക്ക് കാണാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് വയനാട്ടിലെ സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പൊ ഒരു MP വിസിറ്റോ വനം വകുപ്പ് മന്ത്രിയുടെ വിസിറ്റോ മുഖ്യമന്ത്രിയുടെ വിസിറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, നാട്ടുകാരുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ അടുത്ത ഫണ്ട് അടിച്ച് മാറ്റാനും അടുത്ത ടൂർ പോകാനും ഉള്ളൊരു ടൂള് മാത്രമാക്കി എടുക്കരുത് എന്ത് ഈ മാൻ വേഴ്സസ് വൈൽഡ് സിറ്റുവേഷനിൽ.